ओम शांति। सद्गुरुवार दिनത്തിലെ നമുക്ക് പ്രകാശ് മണി താതിച്ചിയുടെ ക്ലാസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പകുതി കേട്ടു. ബാക്കി താതിച്ചിയുടെ അമൃതവചനങ്ങൾ ബാക്കി കേൾക്കാം. താതി പറയണേ, ബ്രഹ്മാ മാനെ ബഡെ പ്യാർ സേ ഹമേ ഉഠായ ഹേ. ബ്രഹ്മാവാകുന്ന മാതാവ് വളരെ സ്നേഹത്തോടു കൂടി നമുക്കെല്ലാവർക്കും ജന്മം തന്ന് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം ഗന്ധേ കൂടേ കിച്ചടേമേ പഠേതേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ അഴുക്ക് നിറഞ്ഞ കുപ്പത്തൊട്ടികൾക്കുള്ളിലായിരുന്നു. അവിടെ നിന്നാണ് ലശോ ബാബ ത്രിബ്രഹ്മ നമ്മളെ ഉയർത്തിയെടുത്തിരിക്കുന്നത്. ഹംകോ അപ്ന ബനായാ ഹേ. കുപ്പത്തൊട്ടികൾക്കുള്ളിൽ നിന്ന് ഓരോരുത്തരെയും പറക്കെടുത്തിരിക്കുകയാണ്. ന ജാത് ദേക്കി, ന ഗരീബി ദേക്കി. ബാബ്ദത നമ്മൾ കുട്ടികൾക്ക് ജന്മം തന്നപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ ഏത് ജാതിയിലേതാണ്, ധനവാനാണോ പാവപ്പെട്ടവരാണോ, നമ്മുടെ നിറം എന്താണ്, ദേശം ഏതാണ്, ഭാഷ ഏത് സംസാരിക്കുന്നവരാണ്, സുന്ദരന്മാരാണോ സുന്ദരിമാരാണോ, ശാരീരികമായ യാതൊരു കാര്യങ്ങളെയും ബാബ നോക്കിയില്ല. തരസ് മാമുക്കോപ്പെടുത്താഹേ. പകരം മാതാവിന്, ബ്രഹ്മാവാകുന്ന അലൗകിക മാതാവിനും ശിവബാബയ്ക്കും നമ്മൾ മക്കളോട് ദയയായിരുന്നു. ആ ദയയാണ് നമുക്ക് കിട്ടിയ ജന്മം. ബാബ തോ ഊഞ്ചേത്തെ ഊഞ്ചാഹേ ധർമ്മരാജ് ബി. അച്ഛനെന്ന നിലയിൽ അല്ലെ, ഉയർന്നതിൽ ഉയർന്ന ഭഗവാനാണ് അച്ഛനാണ്, പക്ഷേ ധർമ്മരാജനുമാണ്. ഹം കംസോർ അനാഥ് ഭടത്തി കുയി ആത്മായ ധേ. നമ്മളെല്ലാവരും പല ദൗർബല്യങ്ങൾ നിറഞ്ഞവരും അച്ഛനെ അമ്മയും തിരിച്ചറിയാതെ അനാഥരായി ജീവിച്ചവരും അലയുന്ന ആത്മാക്കളുമായിരുന്നു. ജുബേഖർ അനാഥ് ദുഃഖി. അച്ഛനെ അറിയാതെ, വീടേതാണെന്നറിയാതെ ദുഃഖിതരായി നിർദ്ധനരായി ജീവിച്ചിരുന്ന നമ്മളോടാണ് ബാബയ്ക്ക് ദയ തോന്നിയത്. ബ്രഹ്മ മാൻ ദ്വാര ഹംനി ബാബാക്കു പെച്ചാനാ ഹേ. ബ്രഹ്മാവാകുന്ന മാതാവ് നിമിത്തമാണ് നമ്മൾ ശിവ ബാബയെ പോലും തിരിച്ചറിയുന്നത്. जब बाबा के बनते हैं तो देह अभिमान, गरीबी, साहूकारी सबसे छूट जाते हैं. ഇപ്പൊ ബാബയുടേതായോ അതോടെ നമ്മൾ ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തരായി. ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തരായപ്പോ ഞാൻ പാവപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ധനവാനാണ് ഇന്നടത്തെ ഇന്ന ആളാണ് ഈ ബോധങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നു. ബ്രഹ്മ മാ കെ ബച്ചേ ബന്നേ സേ ദേ സംബന്ധ സഭൂൽ ശാത്താഹേ. ബ്രഹ്മാവിൻ്റെ മടിയിലെ ജന്മമെടുത്തോടുകൂടി ദേഹസംബന്ധങ്ങൾ മറന്നു. പിന്നെ നമുക്ക് ദേഹസംബന്ധങ്ങളില്ല, പിന്നെന്താണ്, എല്ലാവരോടും ആത്മബന്ധുത്വമായി. പേലെ ജബ് ആത്മാക്ക് ജ്ഞാനമില്ല, കാരണം ബാബയെ കിട്ടിയതും ആദ്യം ബാബ നൽകിയത് ആത്മാവിൻ്റെ ജ്ഞാനമാണ്. ആത്മജ്ഞാനം കിട്ടിയതോടുകൂടി ദേഹ ബന്ധങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡായി. പിന്നെന്തേയുള്ളൂ, സർവാത്മാക്കളോടൊപ്പം ആത്മബന്ധുത്വം. അന്തർസേ അത്തായേ ഏ ദേഹസംബന്ധ ഹമാരേ നഹി. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, ദേഹസംബന്ധങ്ങളല്ല നമുക്കുള്ളത്, യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധം ആത്മബന്ധം അതാണ്, ഇനിയും കൂടുതൽ ആഴമേറിയ അടുപ്പമുള്ള അല്ല സത്യമായ ബന്ധുത്വം ആത്മബന്ധമാണെന്ന് ആത്മജ്ഞാനം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ലൗകിക് ഓർ ലൗകിക് മേ രാത് ദിൻ കാന്താർ ഹേ. ലൗകികമായ ജീവിതവും അലൗകിക ജീവിതവും തമ്മിൽ അതോടെ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയും പകലും പോലുള്ള വ്യത്യാസമാണ്. ലൗകികത്തിലെ നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ലേ,
ജീവിത രീതികളും സംസാരവും പെരുമാറ്റവും പിന്നെ അലൗകികത്തിൽ ആത്മജ്ഞാനം കിട്ടിയതോടുകൂടി ദാദി പറയണ നോക്കൂ എത്ര വ്യത്യാസം. ഹം ബാബാക്കെ ബനേ തോ നിശ്ചിന്ത ഹോക്കേ. ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ബാബയുടേതായതോടുകൂടി നിശ്ചിന്തരായി. അതുവരെ ചിന്തയുടെ ചിതയിൽ കത്തുകയായിരുന്നു. ജ്ഞാനം കിട്ടിയതോടുകൂടി എന്തായി? അല്ലെ, ചിന്തയുടെ ചിതയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെ പിന്നെ, അല്ലെ എനിക്കെന്താവും, എൻ്റെ എല്ലാവർക്കും എന്താകും, അല്ലെ ഭാവി എന്താക്കും, എല്ലാറ്റിനെയും കുറിച്ച് ചിന്തയായിരുന്നു. അല്ലെ ബേജാറായിരുന്നു, അല്ലെ പരിഭ്രാന്തിയായിരുന്നു. അതാദ്യം പറയുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഡ്രാമയുടെ ജ്ഞാനം ബാബ തന്നു. ആത്മാവിൻ്റെ ജ്ഞാനം തന്നു. ഓരോരുത്തരുടെയും പാർട്ട് മനസ്സിലായി. അല്ലെ, സൃഷ്ടിയുടെ അതിമധ്യന്ത്യത്തിൻ്റെ ജ്ഞാനം കിട്ടി. നമ്മുടെ തന്നെ പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ നമുക്ക് മനസ്സിലായി. അതോടുകൂടി ആത്മാവ് നിശ്ചിന്തമാക്കാൻ തുടങ്ങി. തുഹംസോ സൗഭാഗ്യശാലിഹേ. നമ്മളെല്ലാം സൗഭാഗ്യശാലികളായ ആത്മാക്കളാണ്. അഭി പുരുഷാരത് കർക്കെ പദമാപദം ഭാഗ്യശാലി പന്നാഹേ. പാപയുടെ മടിയിൽ വന്നതുകൊണ്ട് തന്നെ സൗഭാഗ്യശാലികളാണ്. പക്ഷേ ദാദി പറയണേ, ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞിരുന്നാൽ പോരാ, എന്ത് ചെയ്യണം? കിട്ടിയ ഭാഗ്യത്തെ പുരുഷാർത്ഥം ചെയ്ത് കോടി കോടി മടങ്ങാക്കണം. നിരാകാരി നിരഹങ്കാരി നിർവികാരി ബനാനെ കെല്ലി. കാരണം ബാബ ഈ ജ്ഞാനം എന്തിനാ തരണേ? നിരാകാരിയാക്കാനാണ്. നിരാകാരി ആത്മബോധത്തിലേക്ക് ഉണരുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം വർദ്ധിക്കുക. ബാബ തന്നെ പറയില്ലേ, നിരാകാരി ബോധം, ആത്മബോധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് ഒരു ബിന്ദുവാണ്. ബിന്ദു ബാബ എപ്പോഴും പറയും സീറോയാണ്. ആത്മബോധം നമ്മളെ സീറോ സീറോകൾ ആഡ് ചെയ്യാൻ സഹായിക്കും. ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഓരോ പൂജ്യം ഇടുന്തോറും, അല്ലെ, ഒരു സംഖ്യയുടെ ഒന്നിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂജ്യം ഇടുമ്പം പത്താക്കും, രണ്ട് പൂജ്യം ഇട്ട നൂറാക്കും. അതേപോലെ ബാബ എന്താ പറയണേ, ബിന്ദു രൂപമാകും തോറും, ബിന്ദുവിനെ സ്മരിക്കും തോറും, അല്ലേ, പാസ്റ്റിന് ബിന്ദു വിടാൻ പഠിക്കും തോറും എന്താക്കും? നിരാകാരി ബോധം നമ്മളെ കൂടുതൽ കൂടുതൽ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും. നിരഹങ്കാരി, അടുത്ത പാഠം എന്താ ബാബയുടേത്? നിരഹങ്കാരിയാകണം. നിരഹങ്കാരി. അടുത്തത് നിർവികാരി. വോ ബനാനെ വല ഹമാര ബാബാഹേ. നമ്മളെ നിരഹങ്കാരിയും നിർവികാരിയും, അല്ലേ, നിരാകാരിയുമാക്കുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ്. അതിനാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. വർഷാശു ബാബാസെ മിൽത്താഹേ. സ്വത്ത് കിട്ടുന്നത് ശിവ ബാബയിൽ നിന്നാണ്. പക്ഷേ ബ്രഹ്മ ബാബ ബ്രഹ്മ ബാബയിലൂടെ ബ്രഹ്മ കുമാർ കുമാരിയാകാതെ ശിവബാബയുടെ സ്വത്തിന് പാത്രമാകാൻ ഒരിക്കലും കഴിയില്ല. ബാബ ഹമേ കൊയ് ചീല ബദാ സ്നേഹി ബനായ. ഭഗവാൻ വന്ന് ഒരിക്കലും നമ്മൾ മക്കളെ ശിഷ്യരാക്കിയില്ല. എന്താ പറഞ്ഞ ബാബ, നിങ്ങളെൻ്റെ ശിഷ്യരുമല്ല, നിങ്ങളെൻ്റെ ദാസനുമല്ല. ആരാണ്? അതുവരെ നമ്മൾ പറയില്ലേ ഭഗവത് ദാസന്മാരാണ്, നമ്മൾ ഭക്തരാണ്, ദാസനാണ്. ബാബ എന്ത് പറഞ്ഞു? നിങ്ങൾ ദാസനല്ല, എൻ്റെ മക്കളാണ്. മക്കളാക്കി മാറ്റി, മക്കളാക്കി മാറ്റി സത്യജ്ഞാനം നൽകി. ഹം ജിത്ന ജിത്ന സത്യവചൻ സുൻതേ ചാത്തേഹേ. എപ്പോഴാണോ മക്കള് സത്യപിതാവിൽ നിന്ന് സത്യജ്ഞാനം കേട്ട് വളരാൻ തുടങ്ങിയത്, ജീവിക്കാൻ തുടങ്ങുന്നത്, ബാബ പറയുന്ന അവരുടെ ജീവിതത്തിലും സത്യതയുള്ളവരായി അവർ മാറാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ പിന്നെ മറയും കറയും ഒന്നും ഉണ്ടാകില്ല. കറയുള്ളവർക്കാണ് മറ വേണ്ടി വരുന്നത്. ബാബ എന്താ പറയണേ, സത്യവചനം ആര് കേൾക്കാൻ തുടങ്ങിയോ, ബാബയുടെ മുരളി കേട്ട് കഴിഞ്ഞു, അതുകൊണ്ടാണ് കറയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വന്നിരിക്കാനും തോന്നില്ല. ബാബയുടെ മുന്നിൽ നിന്ന് നമ്മൾ പുഴുതെറിയപ്പെടും ദൂരേക്ക്. എത്ര തന്നെ വരണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കാലുകൾ ബാബയുടെ ഗേറ്റിൻ്റെ ഉള്ളിലേക്കും വരില്ല, ബാബയുടെ സന്മുഖത്തൊന്നും ഇരിക്കാൻ കഴിയില്ല.
പിടിച്ചു കൊണ്ടുവന്ന് കസേരയിലിരുത്തിയാലും ബാബയുടെ മുരളി നമുക്ക് കേൾക്കാൻ പറ്റില്ല, കേട്ടാലും കാതില് പോവില്ല, ഹൃദയത്തിൽ പതിയില്ല. എന്താ കാരണം? ദാദി പറയണേ, എത്രത്തോളം സത്യതയുണ്ടോ ബാബയുടെ മുരളി കേൾക്കും തോറും, ജ്ഞാനം നമ്മളെ സത്യതയുള്ളവരാക്കുമ്പോൾ, പിന്നെ നമ്മുടെ ഉള്ളിൽ അസത്യത്തിൻ്റെ കറയുണ്ടെങ്കിൽ നമുക്ക് ബാബയുടെ സന്മുഖത്തിരിക്കാൻ പറ്റില്ല. രണ്ടും കൂടെ മാച്ച് ആവില്ല, സത്യവും അസത്യവും കൂടി ഒരുമിച്ചിരിക്കില്ല. ഈ വജൻ രാജാവും ക രാജാ ബണാനേ വല്ലാഹേ. കാരണം ദാദി പറയണേ, ഈ ജ്ഞാനം ബാബയുടെ ഓരോ മഹാവാക്യവും ആത്മാവിനെ രാജാവിൻ്റെയും രാജാവാക്കുന്നതാ. സൂര്യവംശത്തിലേക്ക് പോകാനുള്ള ആത്മാക്കൾ ആരാണോ, ബാബ ഇന്നലെ മഞ്ഞെന്ന് മുരളിയിൽ പറഞ്ഞില്ലേ, ആരാണോ ഈ കുലത്തിലെ അല്ലാത്തത്, അവരെക്കൂടെ നിങ്ങൾ ഈ ജ്ഞാനം പറഞ്ഞാൽ അവർക്ക് എടുക്കാനും പറ്റില്ല. നിങ്ങൾ വെറുതെ ആരോടെങ്കിലും പറഞ്ഞ് ഇതിൻ്റെ മൂല്യം കളയരുതെന്നാണ് പറഞ്ഞല്ലേ ബാബ, ഈ ജ്ഞാനരത്നങ്ങൾ പാഴാക്കരുത് പറഞ്ഞു ബാബ. താല്പര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് എടുക്കാത്തവരോട് പറഞ്ഞ് ഇതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തരുത്, കാരണം ഇതെല്ലാവർക്കും എടുക്കാനും കഴിയില്ല. കാരണം ദാദി പറയുന്നത് രാജാക്കന്മാർക്കും രാജാവാക്കാൻ. സൂര്യവംശം ചന്ദ്രവംശക്കുലം സാധാരണ അല്ലല്ലോ, ദൈവകുലമല്ലേ. അപ്പോൾ ദൈവകുലത്തിലേക്ക് പോകാനുള്ള ആത്മാക്കൾ ആരാണോ അവർക്ക് ഇതെടുക്കാൻ കഴിയും. പ്രത്യേകിച്ചും ബാബ എന്താ പറയണേ, അവരീ സമയത്ത് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ, ഏത് കോണിലാണെങ്കിൽ അവര് അവരുടെ മേലെ ബാബയുടെ ദൃഷ്ടി പതിയും, അവർ ബാബയുടെ മടിയിൽ എത്തുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കാരണം നിമിത്തമാകും അവർക്ക് ജ്ഞാനം കിട്ടാൻ. റോയൽറ്റി ഓർ പവിത്രതാക്കി സംസ്കാരം ഭർത്തേ ചാത്തേ. ബാബയുടെ മടിയിൽ വന്നിട്ട് എന്ത് ചെയ്യും, അവരോട് ഈശ്വരീയ നിയമങ്ങളൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല, അവർ ചോദിച്ച് മനസ്സിലാക്കി ബാബയുടെ മുരളി കേൾക്കും തോറും എന്താവും, അവരുടെ ജീവിതം റോയൽറ്റി ഉള്ളതായിട്ട് മാറും. ചില ആത്മാക്കൾ ഇങ്ങോട്ട് ചോദിക്കും ബാബയുടെ അടുത്ത് വരും. ആ കുലത്തിലെ ആത്മാക്കളെ ബാബ പറയണേ അങ്ങനെ തിരിച്ചറിയാൻ കഴിയും. അവർക്ക് ബാബ നൽകുന്ന ശ്രീമതം, കുലമര്യാദകള് ചോദിച്ച് മനസ്സിലാക്കി ജീവിതം ജീവിക്കാൻ തുടങ്ങും. ബാബ പറയണ അവരുടെ റോയൽറ്റി, പവിത്രത, ആത്മാവിൽ അവര് ആ സംസ്കാരം നിറച്ചു തുടങ്ങും. ഗുലാമിക്ക് സംസ്കാരം ചൂടത്തേ ചാത്തേ. പവിത്രാകും തോറും അടിമത്ത സംസ്കാരങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഏതൊക്കെ രാവണനാണോ ഇത്രയും കാലം തന്നെ അടിമയാക്കി വെച്ചത്, അടിമ സംസ്കാരത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. അച്ചി തരസേ ആത്മ, ആത്മാവ് നല്ല രീതിയിൽ മനസ്സിലാക്കും, സത്യപിത, സത്യ ടീച്ചർ, സദ്ഗുരു എനിക്ക് സത്യമായ മാർഗം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. നദി പറയണ അവരോടൊന്നും ആർക്കും കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ, ആ ഇത് ബാബയാണ്, ഇത് ശിവ ബാബയാണ്, ഇത് ബ്രഹ്മ ബാബയാണ്, ആരൊന്നും പറയേണ്ട ആവശ്യമില്ലേ. പറയാ ബാബ, ആ ആത്മാക്കൾ ഉടനെ ഫീൽ ചെയ്യും, ഇതാണ് എൻ്റെ സത്യപിതാവ്, ഇതാണ് എൻ്റെ സത്യമായ വീട്, ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്, എൻ്റെ സത്യമായ അധ്യാപകൻ്റെ അടുത്ത്, സദ്ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്, സത്യമാർഗത്തിൽ ഞാൻ വന്നിരിക്കുകയാണ്. ബാബ ഘടി ഘടി ഹമേ മഹാൻ മന്ത്രിക്ക് യാത്തില്ല അദ്ദേഹം. ബാബ മഹാമന്ത്രമാണ് ഓർമ്മിപ്പിച്ചു തരുന്നത്. ബാബ എന്താ പറയണ മക്കളെ, ഓരോ ഓരോ മഹാവാക്യവും മഹാമന്ത്രമാണ്. കൈ പൂജ്തേഹേ. ചില കുട്ടികൾ ബാബയോട് ചോദിക്കും ബാബ, ചിലരെന്ത് ചോദിക്കും, ബാബ ഞാൻ എങ്ങനെ ബാബയെ ഓർമ്മിക്കും, ബാബ എങ്ങനെ ഓർമ്മിക്കും എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഹം കേത്തേഹേ ബാബ കോ നഹ്യേം. ദാദി പറയണ ശരി, നിങ്ങൾക്ക് ബാബയെ ഓർമ്മ വരുന്നില്ലയോ, ബാബയുടെ മഹാവാക്യത്തെങ്കിലും നിങ്ങൾ ഓർമ്മിക്കും. ഭഗവാന് വജ ഓർമ്മ വന്ന, മുരളിയുടെ പോയിന്റ് ഓർമ്മ വന്ന, നിങ്ങൾക്ക് ബാബയെ എങ്ങനെ ഓർമ്മ വരാതിരിക്കും. ഈ മഹാവാക്യങ്ങളാണ് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിൽ സഹായിക്കുന്നത്. ഭക്തിയിൽ എത്ര രാമ രാമ ജപിച്ചു, എന്നിട്ട് എവിടെ നിങ്ങളുടെ മനസ്സിന് ഏകാഗ്രത? രാമരാമ വായിക്കൊണ്ട് ജീവിക്കും മനസ്സ് അല്ലേ? ബാബയുടെ മഹാവാക്യങ്ങളിൽ മനസ്സ് ഏകാഗ്രമാക്കും. സാരേ വേദ ശാസ്ത്ര പഠനി വാലോങ്ക മൻ. എത്ര വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നവരുണ്ട് പുസ്തകങ്ങൾ, എന്നിട്ടും എന്തു പറയും, എൻ്റെ മനസ്സിന് ഏകാഗ്രതയില്ല, ശാന്തിയില്ല. ഹംസാർ സുൻതേബി,
ബാബ, സർവവേദശാസ്ത്ര സാരമാണ് കേൾപ്പിക്കുന്നത്. അതോടെ മനസ്സ് സഹജമായി ഏകാഗ്രമാക്കാം അല്ലേ, മനസ്സ് ശാന്തമായി. ഹമാരി മന്മേ ഇപ്പൊ തരിശിക്കുന്ന നിങ്ങളുടെ മനസ്സിലിപ്പോ എന്തുള്ളത്? അലച്ചിൽ വല്ലതും ഉണ്ടോ? സാരത്തിലേക്ക് വന്നപ്പോ ബഹുത് ശക്തി ഹേ. സാരത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ സാരത്തിലാണ് ശക്തി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അതാണ് ഏകാഗ്രത അല്ലെ. സാരത്തിലേക്ക് വരിക, പണ്ടെല്ലാരും പറയില്ല ഏകാഗ്രത വേണം, മെഴുകുത്തരി കത്തിച്ചു വെക്കൂ, വിളക്കിൽ നോക്കിയിരിക്കൂ, പൂവിൽ നോക്കിയിരിക്കൂ, എവിടെയെങ്കിലും ഒരു ഭിത്തിയിൽ ഒരു ബിന്ദു ഇട്ടിട്ട് അതിനെ നോക്കിയിരിക്കും. നോക്കിയിരുന്ന കിട്ടുന്ന സാധനമല്ലല്ലോ ഏകാഗ്രത. ബാബ എന്താ പറഞ്ഞേ? ഏകാഗ്രമാകണമെങ്കിൽ ദേഹമാണെന്ന ബോധത്തിൽ നിന്ന് കോൺഷ്യസ് തലത്തിലാണ് ഷിഫ്റ്റ് ഉണ്ടാകണം. ഈ കണ്ണുകൊണ്ട് കാണാനുള്ള വിഷയമൊന്നുമല്ലല്ലോ ഏകാഗ്രത, അത് മനസ്സിൻ്റെ ബുദ്ധിയുടെ അവസ്ഥയല്ലേ. അതിനാണ് പറഞ്ഞത് ബാബ, ഇതുവരെ ഈ ദേഹം ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ അല്ലേ അല്ലേ. അതുകൊണ്ട് ദേഹത്തിൽ നിന്ന് ദേഹ്യഭിമാനിയാകാൻ, ഇന്നലെയും ബാബ പറഞ്ഞല്ലേ, അശരീരിയാകാനുള്ള ഞാൻ വേറെ ദേഹം വേറെ. ഈ അഭ്യാസം എത്ര ഗുപ്തമായി ഈ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കും. ബാബയ്ക്ക് ശിക്ഷയേ, ബാബ നൽകുന്ന പാഠങ്ങളാണ് നമുക്ക് സ്വരൂപമേ സ്വരൂപന്നേക്കില്ലേ. ബാബയുടെ പാഠങ്ങൾ നമ്മളെ സ്വരൂപമാകുന്നതിന്, എംബോഡിമെൻ്റ് ആക്കാൻ, ഇത് പഠിപ്പിക്കുന്നു, അതിൻ്റെ പ്രതിരൂപമായിട്ട് മാറുന്നതിന് പ്രേരണയും തരുന്നുണ്ട്, ശക്തിയും തരുന്നുണ്ട്, ഇൻസ്പിറേഷനും തരുന്നുണ്ട്, ബാബ ശക്തിയും തരുന്നുണ്ട്, ജ്ഞാനം മാത്രമല്ല ബലവും തരുന്നുണ്ട്. ഈ പാഠങ്ങൾ ഇത്രയും മധുരവും സ്നേഹവും നിറഞ്ഞതാണ് ബാബ, ഇത്ര സ്നേഹത്തോടെയാണ് പാഠം തരുന്നത്. വലിയ വലിയ പാഠങ്ങളാണ്, കറക്ഷൻസ് ആണ് നമുക്ക് തരുന്നത്, പക്ഷെ ഇത്രയും സ്നേഹത്തോടെ തരുന്നത് കൊണ്ട്, ശക്തി നിറച്ച് തരുന്നത് കൊണ്ട് ഹൃദയത്തിൽ തട്ടുകയാണ് ആത്മാവിന്. ചൂടിനെ ഹി ശക്തി. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാബയും ബാബയുടെയും പഠിപ്പും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. ചിന്തിക്കാൻ പറ്റുമോ ബാബയെ ഉപേക്ഷിക്കുന്നത്? ബാബയുടെ പഠിപ്പ്, മുരളി ഇല്ലാതെ, ബാബയില്ലാതെ അല്ലെ, ബാബയുടെ വീട്, ഈ പരിവാരം ഇല്ലാതെ, ബാബ വീടില്ലാതെ ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ കഴിയും സംഗമ യോഗത്തിൽ? ഇനി ദാദി പറയണേ, നിങ്ങൾക്കൊരിക്കലും വിടാൻ പറ്റില്ല. ഈ മധുരമായ പാഠങ്ങളും പാഠങ്ങളെ നൽകുന്ന മധുരമായ ബാബയും അവനെ, കാരണം ഇത് ഹൃദയത്തിൽ പതിഞ്ഞ കാര്യമാണ്, ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഒരിക്കലും വിടാൻ പറ്റില്ല. ദിൽ ചേതാഹേ ഈ സാരാദിൻ. ബാബ പറയണ അവരുടെ ഉള്ളിൽ ഫീലിംഗ് എന്തായിരിക്കും? അവരുടെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, മുഴുവൻ ദിവസവും എനിക്ക് ബാബയുടെ പാഠങ്ങൾ മാല പോലെ ജപിച്ചുകൊണ്ടിരിക്കണം. ഭക്തിയിൽ എങ്ങനെയാണോ ഭക്തൻ മാലയിലെ മണി ഉരുട്ടണേ, അതേപോലെ എനിക്ക് ബുദ്ധിയിൽ ബാബയുടെ മഹാവാക്യങ്ങൾ മാലയിലെ മണി ഉരുട്ടുമ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഓർമ്മിക്കണം. ദിൽ ചേതായേ, ഇത് ഹൃദയത്തു നിന്ന് വരുന്ന ഇച്ഛയെ ബാബ പറയും. ശുഭ ഇച്ഛ നല്ലതാണ് അല്ലേ. പൊതുവേ ബാബ പറയും ഇച്ഛ മാത്ര വിദ്യയാകണം, ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്തവരാകണം, പക്ഷെ ഇത് ശ്രേഷ്ഠ ഇച്ഛയാണ് ആത്മാവിൻ്റെ, കാരണം ഇതായിരുന്നു നമ്മുടെ ജന്മാന്തര ദാഹം. ബുദ്ധിമേ അഗർ ജ്ഞാൻ്റെ തന്നെ ഹി ഹൊങ്കേത്തോ, പക്ഷെ ആരുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ രത്നങ്ങളില്ലേ, മുരളികളുടെ പോയിന്റ് നിറയ്ക്കുന്നില്ലെങ്കിൽ ഖാലി ഖാലിയിലേക്കേക്ക, അവർക്ക് എപ്പോഴും ഉള്ള പൊള്ളയായിട്ട് തോന്നും, മനസ്സ് ശൂന്യമാക്കും, അവർക്ക് ജീവിതവും ശൂന്യമായിട്ട് തോന്നും. എന്തിനാ ചിലർ പറയില്ല, എന്തിനാ ജീവിക്കണേ, ജീവിതത്തിനൊരർത്ഥവും ഇല്ല, സാരവും ഇല്ല, എന്താക്കും, ഇതൊക്കെ ആർക്ക തോന്നണേ. ഉള്ളു പൊള്ളയായി കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും. ദാദി പറയണ ഉള്ളു പൊള്ളയാകാതിരിക്കണമെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ രത്നങ്ങൾ നിറച്ചു വെച്ചോളൂ. ഫർപൂർണഹി ലഗേക, ഇല്ലാത്തവർക്ക് നിറഞ്ഞ അനുഭവം ഉണ്ടാകില്ല, കുശിയും ഉണ്ടാകില്ല. ജ്ഞാനരത്നങ്ങൾ നിറച്ചിരുന്നാലേ സന്തോഷം ഉണ്ടാക്കുള്ളൂ. സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങും, അപ്പോഴാണ് മനസ്സ് ഭാരരഹിതമാകുന്നത്. ലൈറ്റ് വെയിറ്റ് ആണെങ്കിലേ ഡാൻസ് കളിക്കാൻ പറ്റും, ഭാരം കൂടിയ ബാബ പറയണേ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല.
എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിൻ്റെ നൃത്തം. മനസ്സിൻ്റെ നൃത്തം എന്താണ്? സന്തോഷം. സന്തോഷം ഉണ്ടാവില്ല, അവ്യക്തസ്ഥിതിക്ക് അനുഭവം. അവർക്കാണ് അവ്യക്തസ്ഥിതിയുടെ അനുഭവം. വ്യക്തത്തിലിരിക്കുമ്പോഴും അല്ലെ, ഒന്ന് വ്യക്തലോകമാണ്, സാക്കാര ലോകം, നാടകശാല, നാടകം, വേഷം അല്ലെ, പാർട്ട് എല്ലാം ഉണ്ട്. വ്യക്തത്തിൽ, ദേഹത്തിൽ ആണിരിക്കുന്നത്. പക്ഷേ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ആർക്കുണ്ടോ? അവ്യക്ത ബോധത്തിൽ ജീവിക്കുമ്പോൾ അവർക്കാണ് പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടാക്കുക. കുട്ടി കലാമേ ജനക്കില്ലേ, എൻ്റെ ബാബ എന്താ പറയുക? നിങ്ങൾക്ക് പറക്കുന്ന ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാന രത്നങ്ങൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കളിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ വ്യക്തലോകത്തിൽ ഇരുന്നു കൊണ്ടും ഭാരം നൽകുന്ന ലോകത്തിലിരുന്നു കൊണ്ടും ഭാരമില്ലാതിരിക്കാൻ പറ്റും. എൻ്റെ ആധാരം എന്താണ്? ബാബയുടെ മുരളിയൻ. മുരളിയൻ മുരളിക്കെട്ടാൻ മാത്രം പോരാ, ബാബ എപ്പോഴും പറയില്ലേ, ബാബയുടെ മധുര മഹാവാക്യങ്ങൾ, രത്നങ്ങൾ ബാബ പറയണെ ഉപയോഗിച്ച് തന്നെ കളിക്കും. ജീവിതമാകുന്ന കളി ജ്ഞാനരത്നങ്ങൾ ഉപയോഗിച്ച് തന്നെ കളിക്കും. അഭിഹം വെഗർ സെ പ്രിൻസ് ബൻ രഹേ. ഇപ്പം നമ്മൾ ഈ യാചകനിൽ നിന്ന് രാജകുമാരനാക്കി ബാബ ഉണർത്തുകയാണ്, ഉയർത്തുകയാണ്. ഇത്രയും നിങ്ങൾക്ക് ആത്മീയ ലഹരി ഉണ്ടാകണം. ബാബ പറയണേ യാചകനാക്കൂ എന്ന് ബാബ എപ്പോഴും പറയാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാചകനാക്കുക അർത്ഥം ബാബ പറഞ്ഞ ഫ്രീ, ഫ്രീ ആക്കുക. ഫ്രീ ആക്കുക അർത്ഥം ഒരു തരത്തിലുള്ള ഇച്ഛയും മമതയും ഇല്ലാതാക്കുക. അതിൽ നിന്നാണ് ഫ്രീ ആക്കേണ്ടത്. കെട്ടുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്ന ആത്മാവ്, സ്വതന്ത്രമായ ആത്മാവ്. ബാബനെ ഹമേ, അതാണ് ബാബ ഇടയ്ക്ക് പറയണേ, ഞാൻ നിങ്ങളെ യാചകനാക്കി മാറ്റുകയാണ്. യാചകനർത്ഥം ഒന്നുമില്ലാത്തൊരു, ഒന്നുമില്ല അർത്ഥം എന്താണ്? ഒരു കെട്ടും ഒരു ബന്ധനവും ഇല്ലാത്തൊരു ഭാരവും ഇല്ലാത്തവരായി മാറും. എങ്കിലേ നിങ്ങൾക്ക് സന്തോഷം നൃത്തം ചെയ്യാനാക്കൂ. ആ അവസ്ഥയാണ് ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഫക്കീറാക്കും, മസ്ത് ഫക്കീർ. ആനന്ദ നൃത്തം ചെയ്യുന്നവരായി മാറും. ലഹരി പിടിച്ചവര് അല്ലേ ബാബ പറയണേ, സച്ചി ദിൽ സേ, അതായത് സത്യമായ ഹൃദയത്തോട് വേണം അല്ലേ മസ്ത് ഫക്കീറാക്കാൻ. ഫക്കീർ അർത്ഥാത് സിമ്പിൾ സച്ചി. ബാബ യാചകനാകൂ, യാചകനാകൂ നടക്കി പറയും. നമ്മൾ അതിൻ്റെ അർത്ഥം റോഡിലൂടെ നടക്കുന്ന ഭിക്ഷക്കാരുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വരരുത് ബാബ. ആ അർത്ഥത്തിലല്ല പറയണം. ബാബ പറയണേ സിമ്പിൾ ലൈഫ്, സത്യമായ ജീവിതം, ഒരസത്യത്തിൻ്റെ കറയുമില്ലാത്ത ജീവിതം, അസത്യത്തോട് വൈരാഗ്യമുള്ള ജീവിതം. അസത്യത്തോട് വൈരാഗ്യം ഉൺകാത്യാഗോ തപസ്വി പെൻസക്കേങ്കി, അസത്യത്തെ പൂർണ്ണമായും ആര് ത്യാഗം ചെയ്യുന്നു അവരുടെ ജീവിതമാണ് തപസ്വി ജീവിതം. അവർക്കേ തപസ് ചെയ്യാൻ ആരംഭിക്കാനേ കഴിയുള്ളൂ. കാരണം ഏതെങ്കിലും അസത്യവും അശുദ്ധിയും ഉണ്ടെങ്കിൽ ബാബ എപ്പോഴും പറയില്ലേ, അസത്യവും അശുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തപം ചെയ്യാൻ കഴിയില്ല, ഓർമ്മിക്കാനേ കഴിയില്ല. ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് പോലും നമുക്ക് പോവാം, ശരീരത്തിൽ നിന്ന് വെറുടാൻ പറ്റില്ല. അശരിയാക്കാനുള്ള അഭ്യാസം പോലും നടക്കില്ല. കാരണം അസത്യവും അശുദ്ധിയൊക്കെ എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് ദേഹവും ദേഹത്തിൻ്റെ ലോകത്തിലേക്കും വലിച്ചുകൊണ്ടേ ഇരിക്കും. ഓം ശാന്തി. വരുന്ന ദാദിജിയുടെ മധുരമഹാവാക്യങ്ങൾ, നമുക്ക് ബാബയുടെ ഇന്നത്തെ മുരളിയുടെ മുഖ്യ പോയിന്റുകൾ പഠിക്കാം. 9:06:22 സദ്ഗുരുവിൻ്റെ ഇന്നത്തെ സദ്വചനങ്ങൾ ബാബയുടെ വിശിഷ്യൽ മുരളിയനെന്ന് ധാരാളം മധുര ശിക്ഷണങ്ങൾ, ധാരണയ്ക്കുള്ള അനേക പോയിന്റുകളാൽ ഇന്ന് അലങ്കരിച്ചിരിക്കുകയാണ് ബാബ മുരളി. മിഠേ ബച്ചി തും ബ്രാഹ്മൺ കുൽ ശ്രേഷ്ഠ വിഷ്ണു കുൽ കാ ബന്നേ വാലേ ഹോ. മധുരമായ മക്കളെ, നിങ്ങൾ ബ്രാഹ്മണ കുലശ്രേഷ്ഠരാണ്, ബ്രാഹ്മണ കുലശ്രേഷ്ഠരാണ്, കൊമാ വിഷ്ണു കുലത്തിലേതാകുന്നവരാണ്. ഇപ്പോൾ
ബ്രാഹ്മണ കുലശ്രേഷ്ഠൻ. ഓരോ സുമാനവും നോട്ട് ചെയ്യണം ബാബ എന്ന് എത്ര ടൈറ്റിലാണ് തരണം. ഇപ്പോൾ ബ്രാഹ്മണ കുലശ്രേഷ്ഠൻ ഭാവിയിൽ വിഷ്ണു കുലത്തിലേക്ക് പോകുന്നവരാണ്. കോമ ഇസ്ലി തുമേ പക്ക വൈഷ്ണവ ബന്നാഹേ, അതിനാൽ നിങ്ങൾക്ക് പക്ക വൈഷ്ണവനാകണം, ഉറച്ച വൈഷ്ണവരാകണം. വൈഷ്ണവ സംസ്കാരത്തിൽ ഉറക്കണം എന്ന് പറയാ ബാബ, മായ പിടിച്ച് വലിക്കും. പക്ഷെ വൈഷ്ണവനാണെങ്കിൽ ബാബ പറയുന്ന ഒരിക്കലും നമ്മൾ മായയുടെ പിടിയിൽ പോകില്ല. കൊമ കൊയ്ബി ബേക്കായത് ചീസേ പ്യാസ് അതിബിനഹി ഖനഹേ, വിഷ്ണു കുലത്തിൽ പോകുന്നവരുടെ ആഹാര രീതി എങ്ങനെയിരിക്കണം എന്ന് പറയാ ബാബ. നിയമവിരുദ്ധമായ ഒരു വസ്തുവും നിയമവിരുദ്ധമായ ഒരു വസ്തുക്കളും കഴിക്കരുത്. ഉള്ളി മുതലായവ ഉപയോഗിക്കരുത്. നിയമവിരുദ്ധമായ ഒരു വസ്തുവും കഴിക്കരുത്. ഉള്ളി മുതലായവയൊന്നും കഴിക്കരുത്. ഉള്ളി വെളുത്തുള്ളി അല്ലേ ബാബ പറയില്ലേ, മുള്ളങ്കി, ബാക്കി തമോ ഗുണി സാധനമൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. മത്സ്യം മാംസം മുട്ട ഒന്നും തന്നെ ബാബ പറയണ. അതേപോലെ രജോ ഗുണി സാധനമാണ് ഇതും, ഉള്ളിയും വെളുത്തുള്ളിയും. അതുകൊണ്ട് ബാബ പറയണ വിഷ്ണു കുലത്തിലേക്ക് പോകുന്ന ആത്മാക്കളാണെങ്കിൽ നിങ്ങളിതൊന്നും ഉപയോഗിക്കരുത്. ചോദ്യം തുമ്പച്ചുങ്കോ കിസ് പരീക്ഷാസേ ധർണ വ മോചന നെഹ്യ, നിങ്ങൾ കുട്ടികൾ ഏത് പരീക്ഷയിൽ ഭയപ്പെടരുത്, കൺഫ്യൂസ്ഡ് ആകരുത്, ആശയക്കുഴപ്പത്തിൽ വരരുത്. നിങ്ങൾ കുട്ടികൾ ഏത് പരീക്ഷയിൽ ഭയപ്പെടരുത്, ആശയക്കുഴപ്പത്തിൽ വരരുത്. ഉത്തരം അഗർ ചലത്തെ ചലത്തെ മുന്നോട്ട് പോകവേ പുരാനി ചുത്തിക്കോ, ഈ ശരീരമാകുന്ന പഴയ ചെരുപ്പ് മുന്നോട്ട് പോകവേ ശരീരമാകുന്ന പഴയ ചെരുപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തരുന്നു എങ്കിൽ, പഴയ ശരീരമാകുന്ന ചെരുപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തരുന്നുവെങ്കിൽ, കൊമ ബിമാരി അതി അതിഹേ, രോഗങ്ങൾ വരുന്നുവെങ്കിൽ ഇതിൽ ഭയപ്പെടേണ്ട, ഇതിൽ ഭയപ്പെടേണ്ട, കൊമ ആശയക്കുഴപ്പവും വേണ്ട, കൺഫ്യൂഷനും വേണ്ട, കൊമ അസുഖങ്ങൾ വരുമ്പോൾ കൂടുതൽ സന്തോഷമുള്ളവരാകണം. നോക്കൂ അവിടെ ശ്രീമത ദവർണെ, അസുഖങ്ങൾ വരുമ്പോൾ കൂടുതൽ സന്തോഷമുള്ളവരാകണം. ഇതാ കാരണം, നീ ബാബാന്റെ കാരണം പറയും, എന്തുകൊണ്ട് കൂടുതൽ സന്തോഷിക്കണം. പൊതുവെ എന്താ ചെയ്യുക, അസുഖം വരുമ്പോൾ എല്ലാവരുടെയും മുഖം വാടും അല്ലേ. ബാബ പറയണേ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരാകണം. എന്തുകൊണ്ട്, എന്തുകൊണ്ട് ആര് പറയും കാരണം? മുരളി നോക്കാതെ പറയണം. ബാബ പറയണേ കൂടുതൽ സന്തോഷം വരണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം ഇത് കർമ്മ ഭോഗമാണ്, കർമ്മത്തിന്റെ കണക്ക് തീർക്കല, സെറ്റിൽമെന്റ്. അപ്പൊ ബാബന് സെറ്റിൽമെന്റ് നടക്കുമ്പോ സന്തോഷമല്ലേ വേണ്ടേ? തീരുകയാണല്ലോ കടം, തീരും. കടം തീരുമ്പോ എല്ലാവർക്കും എന്താണ് ആശ്വാസല്ലേ? ഓ പൈസയുടെ കടം തന്നെ നോക്കൂ, ആരുടെയെങ്കിലും കൈ നമ്മൾ എന്തെങ്കിലും വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോ അല്ലെ കടം വീട്ടിയ ആൾക്ക് സന്തോഷമാണ്. ബാബ പറയണേ അതേപോലെ ശരീരത്തിന് അസുഖം വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏതോ ജന്മാന്തര കടങ്ങൾ തീരുകയാണ്. അപ്പൊ ബാബ പറയണേ നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം ഇത് കർമ്മ ഭൂക്കമാണ്, കർമ്മ കണക്കുകൾ തീർക്കുകയാണ്. പഴയ കർമ്മ കണക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, പഴയ കർമ്മ കണക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യോഗ ബലത്തിലൂടെ ഹം യോഗ ബലസേ ഹിസാബ് കിതാബ് നഹിൻ ചുക്തു കർസകേത്തു, യോഗ ബലത്തിലൂടെ തീരാത്ത കർമ്മക്കണക്കുകൾ, യോഗ ബലത്തിലൂടെ തീരാത്ത കർമ്മക്കണക്കുകൾ കർമ്മഭോഗത്തിലൂടെ തീരുന്നു. കർമ്മഭോഗത്തിലൂടെ രോഗങ്ങളുടെ രൂപത്തിൽ തീരുന്നു, അനുഭവിച്ച് തീർക്കുന്നു. യോഗ ബലത്തിലൂടെ തീരാത്തത് അനുഭവിച്ച് തീർക്കുന്നു. ഈ ജൽദി ഖതംഹോത്തു അച്ഛാഹേ, കണക്കുകൾ വേഗം തീരുന്നത് നല്ലതാണ്, കണക്കുകൾ വേഗം സെറ്റിൽമെന്റ് നടക്കുന്നത് നല്ലതാണ്. അസുഖങ്ങളുള്ളപ്പോ നമ്മൾ ബാബയുടെ അടുത്തും ചിലപ്പോ അമൃത് വിലക്കേ പറയില്ലേ ബാബ അല്ലേ,
കൈവയ്യാ കലുവയ്യാ അല്ലേ, എന്നാ വേദന ബുദ്ധിമുട്ട് ബാബ പറയണേ, വിഷമിക്കണ്ട സന്തോഷി, താങ്ക്സ് പറയൂ പറയാ ബാബ. ആ രോഗത്തിന് നന്ദി, ആ ശരീരത്തിന് നന്ദി പറയാം. ഇതെല്ലാം സഹിക്കണ്ടല്ലോ, ഈ ശരീരം മാനേജ് ചെയ്യണ്ടല്ലോ. എന്തൊക്കെ അസുഖം വരുന്നോ അതെല്ലാം ഇത് താങ്ങണോ. ഈ പ്രായത്തിലും നമ്മളെ കൊണ്ട് നടക്കണില്ലേ, ആത്മാവിനിരിക്കാൻ ഈ വണ്ടി. ഇത്രയൊക്കെ അസുഖങ്ങൾ വന്നു പോയിട്ട് ഇപ്പോഴും ഈ വണ്ടി നീങ്ങണ്ടല്ലോ, യൂസ് ചെയ്യാൻ പറ്റണ്ടല്ലോ. അപ്പൊ ഈ ദേഹം ഇതെല്ലാം താങ്ങണം. അസുഖങ്ങൾ വരുന്നതും ആർക്ക് താങ്ങണം? ആത്മാവിനും ഈ ശരീരത്തിനും രണ്ടുപേർക്കും താങ്ങണമല്ലോ. അപ്പൊ എന്തുവാ പറയുക ബാബ, എപ്പോഴും താങ്ക്സ്. കണക്ക് തീരുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ടും വണ്ടി എനിക്കിപ്പോഴും ഉപയോഗിക്കാം. എത്ര പഴയ വണ്ടിയാന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു വണ്ടി നമ്മൾ ഓടിക്കാൻ വാങ്ങണ വണ്ടി നോക്കൂ, 15 വർഷം കഴിഞ്ഞ, എത്ര, 15 അല്ലേ, 15 കഴിഞ്ഞ ടെസ്റ്റ് കൊടുത്ത് ആദ്യം ഇട്ട് പുതുക്കണം. പിന്നെ മാക്സിമം എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഓരോരുത്തരുടെ വണ്ടി എത്രയേ, 15 അല്ല, 20 അല്ല, 50, 60, 70, 80, 90 വയസ്സ് കഴിഞ്ഞിട്ടും സ്മാർട്ടായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളുണ്ടല്ലോ അല്ലേ. ആലോചിച്ച് നോക്കും, പ്രകൃതിയും അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ഈ വണ്ടി. എത്ര മനുഷ്യനുണ്ടാക്കിയ ഒരു വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി ഇത്ര ഓട്ടോ പറ്റുമോ? 90 വയസ്സ് കഴിഞ്ഞ, 100 വയസ്സിന് മേലെ ഇരിക്കുന്നവരൊന്നും ഉണ്ട്. നമ്മുടെ ദാദിച്ചി നോക്കു, 104 വയസ്സ് വരെ വണ്ടി സ്മാർട്ടായിട്ട് ഓടിച്ചിട്ട് പോയി അല്ലേ. ജാനകി ദാദി 104, ചില്ലറക്കാരിയാണ്. അതുകൊണ്ടാണ് പറയണ ബാബ. അതുകൊണ്ട് ഇന്നത്തെ മുരളി എപ്പോഴും കയ്യിൽ വെച്ചേക്കണം. ഈ മുരളി മറക്കണ്ട, പ്രത്യേകിച്ച് അസുഖം വരുമ്പോൾ ഇതേ മുരളി വേണം എടുത്ത് വായിക്കാൻ, അപ്പോൾ ഉഷാറായിക്കോളും. ഗീതം ഹമാരെ തീരത്നാരേഹേ, നമ്മുടെ തീർത്ഥയാത്ര വേറിട്ടതാണ്. ഓം ശാന്തി. നിരാകാരനായ ഭഗവാന്റെ വാക്കുകൾ. ശിവഭഗവാന് വാച്ച്. ബാബ പറയണേ, മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി, പക്കയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ബാബയ്ക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശിവ ഭഗവാന് വാച്ച്. ഞാൻ എങ്ങനെയാണോ ബാബ പറയണേ, മേര നാം ബാബ പറയണേ, യഥാർത്ഥത്തിൽ എനിക്ക് പല പേരൊന്നുമില്ല, ഞാൻ ഒരാളാ. പക്ഷെ കുട്ടികളായ നമ്മൾ അല്ലേ ബാബയെ മറന്നത് കാരണമാണ് ബാബയ്ക്ക് എല്ലാം പാഠങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് തരേണ്ടി വരുന്നത്. സത്യുഗത്തിലെ ദേവതകൾ പുനർജന്മത്തിലേക്ക് വരും, ബാബ ബ്രഹ്മശരീരത്തിലിരുന്ന് മനസ്സിലാക്കി തരികയാണ്. നിങ്ങളിപ്പോൾ ആത്മീയ യാത്രയില്. ബാബയും ഗുപ്തമാണ്, ബ്രഹ്മബാബയുടെ പാർട്ടും ഗുപ്തമാണ്, ആർക്കും ഇതറിയില്ല. ബ്രഹ്മശരീരത്തിലെ ശിവ ബാബ പരമാത്മാ പിതാവ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടും ഗുപ്തമാണ്. ശിവബാബയുടെ മക്കളാണ് നിങ്ങൾ. ശിവബാബയിൽ നിന്ന് സ്വത്തെടുത്തുകൊണ്ടിരിക്കുക. ബാബൻ ഇത് നിങ്ങൾക്കേ അറിയില്ല, ലോകത്താർക്കും അറിയില്ല. ബാബയുടെ ശ്രീമത പ്രകാരം ജീവിക്കണം. അപ്പൻ എൻ്റെതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ശ്രീമത പ്രകാരം ജീവിക്കണം. നിശ്ചയമുണ്ടല്ലോ, ബാബ പരമമായ അധ്യാപകനും അച്ഛനും സദ്ഗുരുവുമാണ്. എത്ര മധുരമായ കാര്യങ്ങളാണ് ബാബ പറഞ്ഞു തരണേ. നിരാകാരനായ ബാബയുടെ വിദ്യാർത്ഥികൾ രാജയോഗം പഠിപ്പിക്കുന്നു അല്ലേ. ബാബ പറയണേ, ഞാൻ മേയർത്തോയ്സേ, ഒരു മേയറിന് ബാബ പറയണേ, ഒരു നഗരമാതാവിനും നഗരപിതാവിനും ഒന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല, എൻ്റെ മക്കളെ എന്ന് നാട്ടിലുള്ളവരെ വിളിക്കൂ ഇല്ല. ബാബന് സന്യാസി ശ്രേഷ്ഠന്മാരും വിളിക്കില്ല എല്ലാവരെയും മക്കളെ എന്ന്. പക്ഷേ ബാബ എല്ലാവരെയും വിളിക്കും. എല്ലാവരെയും എന്ത് വിളിക്കും ബാബ? മക്കളെ എന്ന് വിളിക്കും. അപ്പൊ ബാബ പറയുന്നത് ഇതെനിക്ക് മാത്രമേ കഴിയൂ, നിരാകാരനായ അച്ഛൻ്റെ മക്കളാണ്, സന്മുഖത്തിരിക്കുകയാണ്. പ്രജാ പിതാ ബ്രഹ്മ കുമാർ കുമാരിമാർ. പ്രജാപിത എന്നുള്ള വാക്ക് ബാബ പറയണേ, ഈ പദം ഇല്ലെങ്കിലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. ബ്രഹ്മ ബാബ ഈ സൂക്ഷ്മവദനവാസിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ ഇത് ഏതോ ഒരു ദേവതയെന്നാണ് വിചാരിക്കുന്നത്. ബാബ പറയണേ, പൊതുവെ പാടാറുണ്ടല്ലോ, ബ്രഹ്മദേവത നമഃ, ശങ്കർ ദേവത നമഃ. അപ്പൊ ബാബ പറയണേ, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എങ്ങനെയെല്ലാം പാടാറുണ്ട്. അപ്പൊ ബാബ നമുക്ക് കുട്ടികൾക്ക് ഗു അല്ലേ, ശിവനാരാ ശങ്കരനാരാ വിഷ്ണുവാരാ ബ്രഹ്മാവാരാ എല്ലാം മനസ്സിലാക്കി തന്നു. ശങ്കരനിരുന്ന് പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരു ഗുരു എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്.
ബാബ പറയണ സത്യുഗത്തിൽ ലക്ഷ്മി നാരായൺ ഗുരു ബന്ധ നിഹ്യം. ബാബ പറയണ അവിടെ ഗുരുവിൻ്റെ ആവശ്യമില്ലല്ലോ. കൃഷ്ണ കോബി ബഡാ ഗുരു ഗീതാക്ക ഭഗവാൻ ബനാദിയായ കൃഷ്ണനെയും അല്ലെ ഗുരുവായിട്ട് ഗീതയുടെ ഭഗവാനായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ഒന്നല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾ കുട്ടികളെ തെളിവോടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഗുപ്ത സേനയാണ്, രാവണനെ ജയിക്കുന്ന മായാജീത് ജഗജ്ജീത്തായി മാറുന്നവരാണ്. ബാബ പറയണേ ധനത്തിൻ്റെ പേരല്ല മക്കളെ മായ. പൊതുവെ ലോകത്തിൽ എങ്ങനെയല്ലേ പറയാ? ബാബന്റെ ധനത്തിൻ്റെ പേരല്ല, ധനത്തെ സമ്പത്തെന്നാ പറയാ. മായ എന്ന് വിളിക്കുന്നത് 5 വികാരങ്ങളെയാണ്. മക്കളെ, മരണം തൊട്ടു മുന്നിലുണ്ട്. 5000 വർഷത്തെ കാര്യങ്ങളാണ് ബാബ പറഞ്ഞു തരണ. നിരാകാരനായ ഭഗവാനുവാച അത് മാറ്റിയിട്ട് ബാബ പറയണേ. എൻ്റെ പേര് മാറ്റിയിട്ട് ബാബ പറയാ, പുത്രൻ്റെ പേരിട്ടു എല്ലാവരും കൃഷ്ണ. ബാബ കേത്തെ നോളജ് ജോ തുംകോ അഭി മിൽത്താ ഹെ. ബാബ എന്താ പറയണ മക്കളെ, ഞാൻ നൽകുന്ന ഈ ജ്ഞാനം ഭാവി പ്രാലബ്ധം ഉണ്ടാക്കാനാണ്. പ്രാലബ്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. പതിതത്തെന്ന് പാവനമാക്കാനാണ് ജ്ഞാനം. ആയിക്കഴിഞ്ഞാൽ പാവന ലോകത്തിൽ ഗുരുവിൻ്റെ ആവശ്യമേ ഇല്ല. ഗുരു ഒന്ന് മാത്രം, പരംപിത പരമാത്മാ. വിളിച്ചിരുന്നുവല്ലോ, അപ്പം മനസ്സിലാക്കണ്ടേ? പരമമായ ഗുരു, സർവരുടെയും സദ്ഗതി ദാതാവ്. ബാബ പറയണേ രാമൻ ഒരു ശിവബാബയാണ്. സർവരും ദുർഗതിയിലെത്തുമ്പോൾ എനിക്ക് വരേണ്ടി വരും. വഹാന്തോ ബാബ പറയണേ അവിടെ സത്യുഗം എന്ന് പറഞ്ഞ ക്ഷീരസാഗരമാണ്, സുഖസാഗരം. വിഷയവികാര കടൽ അവിടെ ഇല്ല. അതുകൊണ്ടാണ് വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിച്ചിരിക്കുന്നത്. ബാബ പറയണ വിഷ്ണു മാത്രം പോരല്ല, മക്കളൊക്കെ വേണ്ടേ. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ കുലത്തിലേതാണ്, പിന്നീട് വിഷ്ണു കുലത്തിലേക്ക് പോകും. ബാബ പറയണേ അവിടെ സമ്പൂർണ്ണ വൈഷ്ണവ കുലമാണ്, സത്യത്രയദേകം വൈഷ്ണവ കുലമാണ്. ദേവതകൾക്ക് മുന്നിൽ ബാബ പറയണേ, ഇപ്പോഴും നോക്കൂ പറയാ ബാബ, ഒരു ക്ഷേത്രത്തിലും ദേവതകൾക്ക് മുന്നിൽ ശ്രീകോവിലിനുള്ളിൽ നിയമവിരുദ്ധമായ ഒരു വസ്തുവും നിവേദ്യം വയ്ക്കില്ല. വയ്ക്കോ? ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ബാബൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത സാധനങ്ങളൊന്നും നിവേദ്യം വെക്കില്ല. ബാബ എന്തിനത് പറയണേ? മൂർത്തിക്ക് മുന്നിൽ, ശ്രീകോവിലിൽ നിവേദ്യം വെക്കാത്തതൊന്നും ബാബ പറയണേ. നിങ്ങളും ഈ മൂർത്തിയും ഈ ക്ഷേത്രവുമാണല്ലോ. അപ്പോൾ ഈ ദൈവാത്മാക്കൾ ബാബ പറയണേ ഈ ക്ഷേത്രത്തിലിരുന്ന് എന്ത് ഭക്ഷിക്കരുത്? നിയമവിരുദ്ധമായൊരു വസ്തുവും കഴിക്കരുത്. ഫിർസേസ ദേവത ബന്നാഹേ. കാരണം എന്താണ്? നിങ്ങൾക്ക് വീണ്ടും ദേവതകളായി മാറണം. തോ എ സബ് ചോട്ടനാ പടേക, മാറണമെങ്കിൽ. ബാബ ആരെ നിർബന്ധിക്കുന്നു ഒന്നുമില്ലേ. ബാബ പറയണേ ദൈവീകതയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്കിതൊക്കെ കളയേണ്ടി വരും. ഇത് സംഗമയുഗമാണ്. തീരുമാനം അവരവരുടേതാ, ജീവിതം അവരവരുടേതാണല്ലോ. സംഗമയുഗമാണ് മക്കളെ. ബ്രാഹ്മണർ സംഗമത്തിലാണ്, ബാക്കിയുള്ളവരും കലിയുഗി ജീവിതത്തിലാണ്. ബ്രാഹ്മണരാകാത്രത്തോളം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവൂല്ലേ. ബ്രാഹ്മണനാകാത്രത്തോളം ഞാൻ പറയുന്നത് മനസ്സിലാകില്ല. കൽപ്പത്തിലെ സംഗമത്തിലാണ് ഞാൻ വരുന്നത്. ഇത് സംഗമയുഗമാണെന്നേ ആർക്കും അറിയില്ല. ലോകം മാറുകയാണ്, പക്ഷേ എങ്ങനെ മാറുന്നു ഇതും ആർക്കും അറിയില്ല. ബാബ പറയണേ വെറുതെ വായി വരുന്നത് പറയുകയല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. മച്ചി രീതി സമസ്തേഹു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ അറിയാം, ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠരാകണം. ബാബയെ ഓർമ്മിക്കണം. ദേഹസഹിതം, ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ദേഹബന്ധം മറക്കണം, ആത്മബന്ധം ഓർമ്മിക്കണം. ബാബ ബാബനെ ബിഗർ, ബാബയുടെ അടുത്തു നിന്ന് ബാബ പറയണേ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ശരീരം ഉണ്ടായിരുന്നില്ല, അതുപോലെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ബാബ പറയണേ ഈ ശരീരമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് വരിക. ഇവിടെ പാർട്ടഭിനയിക്കാൻ വന്നവരാണ്. ഗുപ്തമായ പരിശ്രമം വേണം മക്കളെ. അച്ഛനെയും ആസ്തിയെയും ഓർമ്മിക്കണം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം മക്കൾ മറക്കുന്നു.
എന്നെ മറക്കുന്നത് കാരണമായ അവ പറയുന്ന വടിയെടുത്ത് അടിക്കും നിങ്ങളെ. എന്നെ മറക്കുന്നവരെ മായ ചട്ടവാറുകൊണ്ട് തല്ലും. ഇതും കളിയാണ്. അള്ളാഹു വലിദ്ദീൻ്റെ ബാബ പറയണേ കളിയെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ഇപ്പോൾ എന്താ ചെയ്യണേ? അള്ളാഹു വന്നു ഏക ധർമ്മ സ്ഥാപന ചെയ്യിക്കണം. അതാണ് ബഹിഷത്ത്, സ്വർഗസ്ഥാപന. സ്വർഗത്തിൽ ആരാ ഉള്ളത്? അള്ളാഹുവിൻ്റെ മക്കളാണ്, ദേവതകളാണ്. ബാബ പറയണ ഇതാരെ ചെയ്തുകൊണ്ടിരിക്കണേ? ആദ്യം ധർമ്മസ്ഥാപന. പറയാറുണ്ട് അള്ളാഹു ധർമ്മം സ്ഥാപിച്ചു. ഏത് ധർമ്മം? ബാബ പറയണേ ദേവതാധർമ്മം. വായിൽ നാണയം വിടുന്ന ഒരു കളിയുണ്ട്. ബാബ പറയണേ ഇതിപ്പോ നിങ്ങളുടെ അവസ്ഥയാണ്. ബാബ പറയണേ വായിൽ നാണയം ഇട്ട് ജീവിക്കേണ്ടവർ നിങ്ങളാണ് പറയാ. ബാബ വായിൽ നാണയം ഇടുക അർത്ഥം എന്താണ്? വേണ്ടാത്തതൊന്നും പറയാതിരിക്കുക. ദേഷ്യപ്പെട്ട് കടുത്ത വാക്കുകൾ, കഠിന വാക്കുകളല്ലേ, ശാപവാക്കുകൾ പറയാതിരിക്കുക. അഥവാ അങ്ങനെ പറയാൻ തോന്നുകയാണെങ്കിൽ വായിൽ നാണയം ഇടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിലൊരു നാണയം ഇട്ട് വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല, പേടിയുണ്ടല്ലോ നാണയം ഇറങ്ങിപ്പോവും. അപ്പം എന്ത് ചെയ്യില്ല? അത്രയും സമയം ദേഷ്യം വരുമ്പോൾ ആൾക്കാർ അത് അങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിക്കും മിണ്ടാതിരിക്കാൻ വേണ്ടി. അപ്പം ബാബ പറയണേ ഇത് യഥാർത്ഥത്തിൽ സെൽഫ് കൺട്രോളിൻ്റെ കാര്യമാണ്. ക്രോധത്തിൻ്റെ മേലെ നേടിയെടുക്കേണ്ട വിജയത്തെയാണ് ഈ കളിയിലൂടെ കാണിക്കുന്നത്. തുമ്പച്ചെ ചാന്തി ഹോ, നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ശാന്തി ധാമത്തിലേക്ക് പോകുകയാണ് നിങ്ങൾ, പിന്നീട് സുഖധാമത്തിലേക്ക് വരും. ദുഃഖധാമത്തെ മറക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ മക്കളെ. ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം എല്ലാം നാശത്തിന് വിധേയമാക്കും. ചിലർ വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ കോടിപതിയാണ്, ലക്ഷാധിപതിയാണ്. ഇതൊന്നും ബുദ്ധിയിൽ വെക്കേണ്ട മക്കളെ. കയ്യിലിരിക്കുന്ന ഈ കോടിയൊന്നും നിലനിൽക്കാൻ പോണില്ല. ചിലർ ബാബ പറയണേ ആ അഹങ്കാരത്തിലാണ് ജീവിക്കണം. ഇതെല്ലാം ഇല്ലാണ്ടാക്കാൻ പോവാണ് നിങ്ങൾ. ബാബ പറയണ ഈ കോടികളും ലക്ഷങ്ങളും കൊണ്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ വന്നത് ആ ശരീരി. ബാബന് ഈ ശരീരം പോലും ഉണ്ടായിരുന്നില്ല. ആത്മാവ് ഇവിടേക്ക് വന്നത് ആ ശരീരിയാണ്. ഈ ദേഹം പോലും ഇപ്പോൾ പഴയ വസ്തുവാണ്. ഈ പഴയ വസ്തു പഴയ ചെരുപ്പാണ്. ഈ പഴയ ചെരുപ്പ് നിങ്ങൾക്ക് പല ദുഃഖങ്ങളും ബാബ പറയണ രോഗങ്ങളുടെ രൂപത്തിൽ ഒരുപക്ഷെ തരാം. എത്ര ജാസ്തിയാണോ രോഗം, എന്താ പറയണ ബാബ, രോഗം എത്ര കൂടുതലാണോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം വേണം. രോഗം കൂടുമ്പോൾ സന്തോഷം നൃത്തം ചെയ്യണം, എന്താ പറഞ്ഞ ബാബ, രോഗം കൂടുമ്പോൾ സന്തോഷം നൃത്തം വേണം എന്നല്ലേ. ഉഷാദീദിയുടെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉഷാദീദി അനുഭവം പറയണ്ടായിരുന്നു. മധുബനല്ലേ പ്രകാശ്മണി ദാദിജിയുടെ ലാസ്റ്റ് നാളുകളിൽ ശരീരമിടുന്നതിന് 10 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ദാദിജി കിടക്കുമ്പോൾ ദാദിജിയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു കൂടുതൽ സമയം. അപ്പം രാവിലെ ദാദിയെ നോക്കുന്നത് മുന്നി ദീദിയായിരുന്നല്ലോ. അപ്പം മുന്നി ദീദി വന്ന് ദാദിജിയോട് ചോദിക്കാൻ, ദാദി കൈസേ ഹുവാ. അപ്പം ദാദി പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് മുന്നി ദീദിയോട് പറഞ്ഞു, മുന്നി മേ തുംസേ അച്ഛീഹും, മുന്നി നിന്നേക്കാളും ഞാൻ നന്നായിരിക്കുന്നുണ്ട്. എപ്പോ? ശരീരം ഇടുന്നതിന് 10 ദിവസമാണ്. ഏറ്റവും കൂടുതൽ ശരീരം രോഗം മൂർച്ഛിച്ച് ബെഡ്രിഡനായി പോകുന്നതിന് ശരീരം വിടുന്നതിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് ആർക്ക് ഇത് പറയാൻ കഴിയും? മുന്നി ദീദിയോട് പറയാം, നിന്നേക്കാളും ഞാൻ നന്നായിരിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കണം? നമ്മളോടാണ് ബെഡിൽ കിടക്കുമ്പോൾ ശരീരം വിടുന്നതിന് മുമ്പ് ഇത്രയും കുറേ നാളുകൾ കൊണ്ട് കിടപ്പില്ലായിരുന്നു നമ്മളോടാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും അല്ലേ? നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ വാക്കുകൾ. അപ്പോൾ ബാബ പറയണേ അസുഖം കൂടുന്തോറും മക്കളെ ബാബ ട്രെയിനിങ് തരികയാണ് മുരളിയിലൂടെ, എങ്ങനെ രോഗകാലഘട്ടം നമ്മൾ അതിജീവിക്കണം. കാരണം ഇനിയിപ്പോൾ നമുക്കെല്ലാം തിരിച്ചു പോകാനുള്ള ടൈമാണല്ലോ. എന്തായാലും ശരീരം വിടണം, അപ്പം എന്തെങ്കിലും ഒരു കാരണം ദേഹത്തിന് വരും. അപ്പം ശരീരം വിടാനാകുന്ന സമയം അത് രോഗങ്ങളുടെ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ പേപ്പറുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ എങ്ങനെ ശരീരം വിടണം, ശരീരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞുതരാം ബാബ. ബാബ പറയണ മക്കളെ ബിമാരി ജാസ്തിയാകുമ്പോൾ സുഖം കൂടുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ സന്തോഷവാനായിരിക്കണം, സന്തോഷ നൃത്തം ചെയ്യണം. എൻ്റെ കർമ്മ കണക്കുകൾ തീരുകയാണ്.
രോഗം മൂർച്ഛിക്കുമ്പോൾ തോന്നണം എൻ്റെ കർമ്മക്കണക്ക് തീരുകയാണ്. ഇസേ ഡർണനഹി, രോഗം കൂടുമ്പോൾ ഭയപ്പെടരുത്. സമശ്ന ചെയ്യേ, മനസ്സിലാക്കണം യോഗ ബലം ശേഖരിക്കുന്നുണ്ട് ഞാൻ, അപ്പം എൻ്റെ വികർമ്മം ഭസ്മാക്കാൻ. ഞാൻ യോഗം ചെയ്യുന്നത് കണക്ക് തീർക്കാനാണ്. അപ്പം രോഗം മൂർച്ഛിക്കുന്നു അർത്ഥം എൻ്റെ കണക്കുകൾ തീരുകയാണ്. കർമ്മഭോഗം, ഇതിലൂടെ വേദനകളും അല്ലെ ശരീരത്തിനുണ്ടാകുന്ന ഈ കഷ്ടങ്ങളിലൂടെ എൻ്റെ ഏതെല്ലാമോ കണക്കുകൾ തീരുകയാണ്. അതിനാൽ രോഗം മൂർച്ഛിക്കുമ്പോൾ മക്കളെ കൺഫ്യൂഷനും വേണ്ട, ഭയവും വേണ്ട. ഇത് പഴയ ശരീരമല്ലേ. വേഗം, ബാബ പറയണ വേഗം കണക്ക് തീരുന്നുവെങ്കിൽ അത്രയും നല്ലത്. വേഗം കണക്ക് തീരുന്നുവെങ്കിൽ അത്രയും നല്ലത്. ബാക്കി നിങ്ങൾക്ക് 7 ദിവസത്തെ ഭട്ടി ബാബ പറയണ വളരെ പ്രസിദ്ധമാണ്. ബാബ എപ്പോഴും പറയില്ലേ ആദ്യത്തെ 7 ദിവസം പ്രാഥമിക കോഴ്സ് പണ്ടങ്ങനെ ആയിരുന്നില്ലേ. ബാബ വീട്ടിൽ 7 ദിവസം സമ്പൂർണ്ണ ഭട്ടിയിലിരുന്ന് ബാബ കുട്ടികളെ തയ്യാറാക്കിയിരുന്നു. ഇപ്പം ബാബ പറയണ ചിലപ്പോൾ 7 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർക്ക് അല്ല അത്രയും കൂടെ എടുക്കാൻ പറ്റാത്തവരുണ്ട്. അയ്യോ 7 ദിവസം വരണോ, അതിലും ഭയക്കുന്നവരുണ്ട്. അപ്പോൾ ബാബ പറയണേ ഒരു സർജൻ എങ്ങനെയാണ് രോഗിയുടെ നാഡി നോക്കി മരുന്ന് കൊടുക്കുന്നത്, അതേപോലെ ആരെങ്കിലും ജ്ഞാനം കേൾക്കാൻ വരുമ്പോൾ നിങ്ങളും മാസ്റ്റർ സർജനായിരുന്ന് അവർക്ക് എത്ര എടുക്കാൻ പറ്റുമോ എന്തെടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുത്താൽ മതി പറയാ ബാബ, ആൾക്കാരെ മനസ്സിലാക്കിയിട്ട്. ചിലർ പറയും സെക്കൻഡിൽ ജീവൻ മുക്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, അപ്പം സെക്കൻഡ് കൊണ്ട് എനിക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, അത് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പം ബാബ പറയണേ ഹംതുനേ, ചിലർ പറയും അയ്യോ 7 ദിവസം ഒന്നും വരാൻ പറ്റില്ല എനിക്ക്, ഇത്രയും ദിവസം കേൾക്കാനൊന്നും പറ്റില്ല. ബാബ പറയണേ നിങ്ങൾ നാഡി നോക്കി ഏത് ആത്മാവിന് എന്ത് കൊടുക്കണം അത്രമാത്രം കൊടുക്കും. ചില കുട്ടികളുണ്ട് ബാബ പറയണ സേവനത്തിൻ്റെ പേര് പറഞ്ഞ് ഡിസ്സർവീസ് ചെയ്യുന്നവരുണ്ട്. ആരോട് എന്ത് പറയണം എത്ര പറയണം ബാബ പറയണ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നറിയാത്തത് കാരണം ബാബന് ജ്ഞാനം പറഞ്ഞു പറഞ്ഞു തന്നെ ഡിസ്സർവീസ് ചെയ്യുന്നവർ. ചില കേൾക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താവും, അവർക്ക് കൂടുതൽ ദേഷ്യം വരും. അപ്പൊ നമുക്കൊരാളോട് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്. നമ്മുടെ വീട്ടിലും ഇത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ബന്ധുക്കളാണെങ്കിലും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അവർക്ക് താല്പര്യം ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാതവരെ ജ്ഞാനം കേൾപ്പിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത് പറയാ ബാബ. അത് പിന്നെ എന്തായിട്ട് മാറും അല്ലേ. നമ്മൾ ആദ്യം ബാബ പറയും യുക്തിപൂർവം നോക്കുക, പക്ഷെ താല്പര്യമില്ല എന്ന് കണ്ട് അവരെ അല്ലേ ശുഭാവന വെച്ച് അവരുടെ വഴിയിൽ വിടുക. ബാക്കി ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ബാബയുടെ അടുത്ത് എത്താൻ പാർട്ടുണ്ടെങ്കിൽ അവർ എത്തുക തന്നെ ചെയ്യും. നമ്മൾ നമ്മുടെ ശുഭസങ്കല്പം കൊടുക്കുക, വഴി ആദ്യം കാണിച്ചു കൊടുക്കുക. അപ്പം ബാബ പറയണ ഇല്ലെങ്കിൽ ഡിസ്സർവീസ് ചെയ്യില്ലേ പറയാ ബാബ, നാഡി നോക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. കിത്തന ബാബ പറയണ നിങ്ങൾ നോക്കണം ഈ ആത്മാവിന് എത്ര സമയമുണ്ട് എത്ര എടുക്കാൻ പറ്റും എല്ലാം നോക്കിയിട്ട് ചോദിച്ചിട്ട് ക്ലാസ് കേൾക്കാം ആണെങ്കിൽ പോലും എത്ര സമയമുണ്ടെന്ന് ആദ്യം ചോദിക്കൂ പറയാ ബാബ, എന്നിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അല്ലെ നമ്മുടെ കയ്യിൽ നിറയെ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞെല്ലാം കൊട്ടാനിരിക്കല്ലേ പറയാണ് ബാബ. അപ്പോൾ ബാക്കി ബാബ പറയണ അവരോടും ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ, പരംപിത പരമാത്മാവുമായിട്ടുള്ള നമ്മുടെ സംബന്ധം എന്താ, ഭഗവാനെ കുറിച്ചുള്ള നിങ്ങളുടെ അല്ല വിശ്വാസം എന്താ, അതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ബാബ പറയണ മനസ്സിലാക്കിയിട്ട് വേണം ബാബയുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ. പിന്നെ അച്ഛൻ്റെ പരിചയം കൊടുക്കുക, നമ്മൾ മക്കളാണെന്ന് പറയാം. അച്ഛൻ സ്വത്ത് തരാൻ വന്നിരിക്കുകയാണ്, സ്വർഗത്തിൻ്റെ സ്വത്ത്, സ്വർഗത്തിൻ്റെ രചയിതാവാണ്. ഇപ്പോൾ ഇത് നരകമായിട്ട് മാറി, ഭാരതം സ്വർഗമായിരുന്നു, വിശ്വത്തിൻ്റെ യജമാനന്മാരായിരുന്നു നമ്മൾ, മായ നമ്മുടെ രാജ്യം കൊള്ളയടിച്ച് കൊണ്ടുപോയി. ബാബ പറയണേ ഇപ്രകാരം കാര്യങ്ങൾ കുറച്ച് കുറച്ച് ബാബന് സൂചനകൾ കൊടുക്കൂ പറയാ ബാബ. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് പറയുക നിങ്ങൾ ബാബയുടെ വീട്ടിൽ സെൻറ്ററിൽ വരൂ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാബ പറയണേ ആജ്നഹിൻ തൊക്കൽ, ബാബന് താല്പര്യമുള്ളവ ആത്മാക്കളാണെങ്കിൽ പ്രദർശനിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അത്രയല്ലേ ചെയ്യുള്ളൂ, ഒരു ചിത്രം അല്ല 5 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ പറഞ്ഞു കൊടുത്ത് ഫിനിഷ് ചെയ്തു. അപ്പം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. എവിടെ പോവാനാ ബാബൻ, ആത്മാക്കൾ എവിടെ പോവാനാ, ഇതൊരു ഷോപ്പേ ഉള്ളു. ബാബ പറയണേ എൻ്റെ ഷോപ്പ് ഏകമാത്ര ഷോപ്പാണ്, സദ്ഗതി കിട്ടുന്ന ഷോപ്പ്, പരംപിത പരമാത്മാ ശിവ ബാബയുടെ കട ഒന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് വേണം എല്ലാവർക്കും സെക്കൻഡിൽ ജീവൻ മുക്തി കിട്ടാൻ. ഈ ഷോപ്പ് നോക്കൂ എങ്ങനെയാണ് ബാബ ഈ ഷോപ്പ് തുറന്നു വെച്ചിരിക്കണേ,
ബാബ പറഞ്ഞു, ഈ ഷോപ്പിലെ സെയിൽസ്മാൻമാരാണ് നിങ്ങൾ. ബാബ പറയണ, എൻ്റെ ഷോപ്പിലെ കച്ചവടക്കാരാണ് നിങ്ങൾ. ജ്വച്ച സെയിൽസ്മാൻ ഹോക. ബാബ പറയണ, പക്ഷെ നിങ്ങൾ എൻ്റെ സെയിൽസ്മാൻമാർ നല്ല കുട്ടികളായിരിക്കണം എന്ന് പറയുക. ബാബ, സെയിൽസ്മാൻ നല്ലതാണെങ്കിൽ നല്ല കച്ചവടം നടക്കും, നിങ്ങൾക്ക് ഉയർന്ന പദവി ഉണ്ടാവും. പക്ഷേ ബാബന് ഈ ജ്ഞാനരത്നങ്ങൾ സെയിൽ ചെയ്യാൻ ബുദ്ധി വേണം. പറഞ്ഞ ബാബ, നിങ്ങൾ സെയിൽസ്മാൻമാരെ കുറച്ച് ബുദ്ധിശാലികളായിരിക്കണം എന്ന് പറയാം. ബാബ, ഈ ജ്ഞാനരത്നം എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എത്രത്തോളം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, അല്ലേ? ബാബനെ ബുദ്ധിപൂർവം ചെയ്യണം. ബുദ്ധി ഇല്ലെങ്കിൽ ബാബ പറയണേ, എന്ത് സേവ ചെയ്യാനാണ് നിങ്ങൾ? സേവയ്ക്ക് പകരം നേരത്തെ പറഞ്ഞല്ലേ ബാബ, ഡിസ്സർവീസ് ആവരുത്. ആദ്യം നിങ്ങൾക്ക് നിശ്ചയം വേണം, അല്ലേ? നിശ്ചയമില്ലാതെ ബാബന് 7 ദിവസത്തെ കാര്യം പോലും ഇല്ല. അച്ഛനും അസ്ഥിയും, ഭാരതം സുഖധാമമായിരുന്നു, ഇപ്പൊ ദുഃഖധാമമായി, വീണ്ടും എങ്ങനെ സുഖധാമമാകും? അത്രയുള്ളൂ ജ്ഞാനത്തിന്റെ സാരം. ബാബ പറഞ്ഞ വഴി പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആത്മാക്കൾ ശാന്തിധാം നിവാസികൾ ഇവിടെ പാർട്ടഭിനയിക്കാൻ വന്നവരാണ്. മക്കളെ, തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമാണിത്. അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം ഭസ്മമാക്കും. നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകുകളാണ് തകർന്നു പോയത്. അതാണിപ്പോൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേടുവന്നുപോയ ചിറകുകൾ ബാബ തിരിച്ച് തരിക്കുകയാണ്. തും ചെലെ അയങ്കെ മേരെ പാസ്. ബാബ പറഞ്ഞു, വീണ്ടും ചിറകടിച്ച് നിങ്ങൾ എൻ്റെ അരികിലെത്തും. ബാബ കക്കയിൽ നിന്ന് നിങ്ങളെ വജ്രമാക്കി മാറ്റുകയാണ്. എത്ര ബാബ പറയണേ, ഭാരിച്ച ഒരു, എത്ര ബാബ പറഞ്ഞ നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന കാര്യം ബാബ തരണേ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ 21 ജന്മത്തേക്ക് നിരോഗിയാക്കാം. ചക്രത്തെ ഓർമ്മിച്ചാൽ എവർ ഹെൽത്തി വെൽത്തിയാക്കാം. ഇപ്പൊ രണ്ടും ഇല്ല, ഹെൽത്തും ഇല്ല, ബാബ പറയണ വെൽത്തുമില്ല. നിങ്ങളും നമ്പർ വൈസ് ആണ്. നിങ്ങളിൽ ചില മക്കള് ബാബ പറഞ്ഞ പാകപ്പെടാത്ത കുട്ടികളാണ്. പാകപ്പെടാത്തവരെ മായ ഒറ്റയടിക്ക് പിടിച്ചു വീഴുന്നു. പാകപ്പെടാത്തവരെ മായ ബാബന് ഞൊടിയിടയിൽ വിഴുങ്ങും. ഫിർബി അകേച്ചൽ, ബാബ പറയണ, എന്നിരുന്നാലും മായ പിടിച്ച് വിഴുങ്ങിയവർക്ക് കുറച്ച് ദിവസം മായയുടെ വയറ്റിൽ പോയി പെട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് തോന്നും? അയ്യോ, ഞാൻ മായയുടെ വയറ്റിലായി പോയല്ലോ. ബോധം ഉണരും. ബാബന് ഇപ്പോൾ ഉണരില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ ബോധം വരും. പിച്ചാടിമേ രാജായം പി. ബാബ പറയണ, അവസാനമാകുമ്പോൾ രാജാക്കന്മാരും വരും, സന്യാസിമാരും വരും. നിങ്ങൾ കന്യകമാർ മാതാക്കൾ ഈ ജ്ഞാനബാണം എല്ലാവർക്കും നൽകാം. ഇഹ മന്ദിർ, ക്ഷേത്രങ്ങളും നോക്കൂ ബാബ പറയണേ. അബൂല് നോക്കൂ, ക്ഷേത്രം എത്ര അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കണു. കന്യാകുമാരി ക്ഷേത്രമുണ്ട്, കുമാരിയുടെ പേരിൽ ക്ഷേത്രമുണ്ട്. അതിർകുമാരി ബാബ പറയണേ ക്ഷേത്രമുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? ബാബ പറയണേ അതിർകുമാരി അർത്ഥം എന്താ? ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് കുമാരകുമാരി ജീവിതം ജീവിക്കുന്നവരാണ് ബാബയുടെ മക്കൾ ആണല്ലോ. എല്ലാവരും ഗൃഹസ്ഥത്തിലിരിക്കുന്ന കുമാരി കുമാരന്മാരാണ്. ബാബ പറയണ അവരെയാണ് അതിർ കുമാരി, അതിർ കുമാർ എന്ന് പറയണത്. ബാബനെ കുമാരനാണ്, കുമാരിയാണ്, പക്ഷെ ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് പവിത്ര ജീവിതം ജീവിക്കുകയാണ്. അതും ബാബ പറയണേ, അതുകൊണ്ടാണ് ഇത്രയും സ്മാരക മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. കൽപ്പം മുമ്പ് നിങ്ങളുടെ സേവനങ്ങളുടെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ബാബ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷം വരണം. നമ്മൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് പവിത്രമായി ജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഇത്രയും ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. തുമാര കിത്തന ഭാര്യ. ബാബ പറയണം, നോക്കൂ മക്കളെ, നിങ്ങൾക്ക് എത്ര വലിയ പരീക്ഷ പാസ്സാകണം. അല്ലേ, ഗൃഹസ്ഥത്തി ഇരുന്നുകൊണ്ട് പവിത്രമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. ബാബ പറയണ, എത്ര വലിയ പരീക്ഷകളാണ് നിങ്ങൾക്ക് ഈ അവസാന സമയം പാസ്സാകേണ്ടത്. പക്ഷേ ബാബ നമുക്ക് ആശ്വാസമേകാണ്, നിങ്ങൾ പാസ്സാകും. എന്താ കാരണം? പഠനി വല ഭഗവാനെ, പഠിപ്പിക്കുന്നത് ബാബയാണ്, അതുകൊണ്ട് നിങ്ങൾ പാസ്സാക്കും. ബാബയുടെ അടുത്ത് മക്കൾ വന്നിട്ട് റിഫ്രഷായി മധുബന്ന് തിരിച്ചു പോവുകയായിരുന്നു. അപ്പൊ ബാബ പറയണ, നോക്കൂ ബാബ, നിങ്ങളെ റിഫ്രഷ് ആക്കിയിട്ടല്ലേ വീടുകളിലേക്ക് വിടുന്നത്. നന്നായി മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കാനും കഴിയും.
നിങ്ങൾക്ക് ഓർമ്മ വേണം, ബാബിയും ഗുപ്തമാണ്, ബ്രഹ്മാവിൻ്റെ പാർട്ടും ഗുപ്തമാണിപ്പോൾ, നിങ്ങളുടെ പാർട്ടും ഗുപ്തമാണ്, ആർക്കും നിങ്ങളെ അറിയില്ല. ബാബ പറയണേ, ലോകത്തിൽ ബ്രാഹ്മണരുണ്ട് ധാരാളം, ജന്മം കൊണ്ട് ബ്രാഹ്മണർ, അവർക്കും ബാബ പറയണേ ഇതൊന്നും അറിയണില്ലല്ലോ. പക്ഷെ നിങ്ങൾ ബാബ പറയണേ ബ്രഹ്മ മുഖവംശാവലികളാണ്, പതിതത്തുന്ന പാവനമാക്കുകയാണ്, പ്രജാ പിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ. ബാബ പറയണ തീർച്ചയായും നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് തയ്യാറാക്കുകയാണ്, പുതിയ ലോകത്തിലേക്ക്. സത്യുഗ ദേവതയെ നൈ ദുനിയാക്കെ ഹേ, ബാബ പറയണേ സത്യുഗത്തിലെ ദേവതകൾ പുതിയ ലോകത്തിലേതാണോ അതോ ബ്രാഹ്മണരാണോ പുതിയ ലോകത്തിലെ, ആരാ വലുത്? ബാബ പറഞ്ഞ ബ്രാഹ്മണർക്കാണ് കുടുമി കാണിക്കണം. അപ്പൊ ദേവതകളെക്കാളും ശ്രേഷ്ഠ ജന്മം ബാബന് കുടുമി ബ്രാഹ്മണരുടേതാണെന്നർത്ഥം. പക്ഷേ ബാബന് ഭക്തിമാർഗ ചിത്രങ്ങളിൽ ശിവ ബാബയില്ല, അതാണ് പറ്റിയ തെറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബാബ പൂക്കളുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. രാവണനെ ഒരിക്കലും പൂന്തോട്ടക്കാരനെന്ന് പറയില്ല, രാവണനെ അല്ല പൂന്തോട്ടക്കാരനെന്ന് പറയില്ല. രാവണൻ മുൾക്കാടാണ് ഉണ്ടാക്കുന്നത്, ബാബ പൂന്തോട്ടവും. ബാബ പറയണേ ഏ സാരാ കണ്ടൂങ്ക ജിങ്കൽ ഹേ, ഇപ്പൊ ഈ മുഴുവൻ ലോകം മുൾക്കാടാണ്, പരസ്പരം ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുക. ബാബ മനസ്സിലാക്കി തരികയാണ്, മക്കളെ എന്താ പറയണേ, മക്കളെ കിസ്കുബി ദുഃഖ നിഹിന്തേന, ആർക്കും ദുഃഖം കൊടുക്കരുത്. ക്രോധസെ ബോലിനേസെ, ബാബ പറയണ നിങ്ങൾ ദേഷ്യപ്പെട്ട ഒരാളോട് സംസാരിച്ചാൽ പോലും ബാബ പറയണ അവർക്ക് ദുഃഖം ഉണ്ടാവുമല്ലോ. തോ സൗ ഗുണ ദണ്ഡ പഴിച്ചാത്തായ, അവർ നിങ്ങൾ ഇനി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനും 100 മടങ്ങ് അടി കിട്ടും. ബാബ പറഞ്ഞ അതിന് നിങ്ങൾക്ക് 100 മടങ്ങ് അടി കിട്ടുമെന്ന് പറയാം ബാബ. പാപാത്മാഭൻഷത്തെ, ദുഃഖം കൊടുത്ത പാപാത്മാവായി മാറും. ഉൻകിലി സജ്ജായും ബി ബഹുത് കടി, അവർക്ക് ശിക്ഷകളും കടുത്തതായിരിക്കും. ബാബാക്കെ സാത്ത് മദദ്ഗാർ ബന്നേക്ക ഗ്യാരണ്ടി കർ, നിങ്ങൾ എന്നെ സഹായിക്കും എന്ന് എന്നോട് ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഡിസ്സർവീസ് കർത്തി, പിന്നെ ബാബ പറയണ ഡിസ്സർവീസ് ചെയ്ത ബാബ, ഞാൻ ബാബയുടേതായി ബാബയുടെ പേരിനെ പ്രസിദ്ധാക്കാൻ സഹായിക്കുമെന്ന് ബാബയുടെ മടിയിൽ വന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് ബാബ പിന്നെ പിന്നെ നിങ്ങൾ ഡിസ്സർവീസ് ചെയ്യുകയാണെങ്കിൽ ഉൻകിയിലെ ബഹുത് കടി സജാഹ, അതിന് വളരെ കടുത്ത ശിക്ഷയുണ്ടാക്കും. ബച്ചാ ബെൻ ഫിർ വിക്രം കിയ, എൻ്റെ മക്കളാകുക എന്നിട്ട് പിന്നെ പോയി വിക്രമം ചെയ്യുക. തൊസൗ ഗുണ ദണ്ഡുമൽ ചയക്ക, അവർക്ക് 100 മടങ്ങ് അടിയുണ്ടാവും. ഇസ്ലേ അഗർ ഹിമ്മത് ഹോ തൊ ശ്രീമത് പറിച്ചല്ലോ, അതിനാൽ ധൈര്യമുണ്ടെങ്കിൽ ശ്രീമത പ്രകാരം ജീവിച്ച് കാണിക്കും, ധൈര്യമുണ്ടെങ്കിൽ ശ്രീമത പ്രകാരം ജീവിച്ച് കാണിക്കും. ബാബന് അതിനാണ് എന്ത് കാണിക്കേണ്ടത്? ധൈര്യം കാണിക്കേണ്ടത്. നർസേ നാരായൺ ബന്ന, നരനിൽ നിന്ന് നാരായണനായിട്ട് മാറി കാണിക്കും, അതിലാണ് സാമർഥ്യം കാണിക്കേണ്ടതെന്ന് പറയാ ബാബ. എസ് എ നിഹി വച്ച ബാബ പറയണ, അല്ലാതെ ഇങ്ങനെ വിചാരിക്കേണ്ട, ആ കുഴപ്പമില്ല ബാബ, എനിക്ക് പ്രജയായാലും കുഴപ്പമില്ല, പ്രജാകുലത്തിൽ പോയി ഞാൻ ജനിച്ചോളാം, നല്ല എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറ്റൂ. ബാബ പറഞ്ഞ ഇതല്ല മക്കളെ നല്ലത്, വലിയ മാല തയ്യാറാക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് മാർജിനുണ്ട്, ബാബ പറയണ ഇപ്പോഴും അവസരമുണ്ട്. ഇസ്മയും ബാബ പറഞ്ഞ പിന്നെ നിങ്ങൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, ഇപ്പൊ അവസരമുണ്ട്, പിന്നീട് ബാബ പറയണ നിരാശ വന്നിട്ട് കാര്യമില്ല. ഗിർനാഹേ ഫിർ സംഭാലനഹേ ഹാർട്ട് ഫെയിൽ നിഹി കൊണ്ണ, വീണാ ബാബ പറയണേ അല്ലേ, വീഴാതെ സൂക്ഷിച്ചോ, വീണിട്ട് നിരാശ വന്നിട്ട് എന്താ കാര്യം, അത് ഹാർട്ട് അറ്റാക്ക് പോലെയാണ് പറയാ ബാബ, പിന്നെ കാര്യമില്ല. ശിവ ബാബ സി ഏക് സെക്കൻഡ് മേ ജീവൻ മുക്തി പാനേക്ക് ഈ ഏക് ഹി ഹഡി ഹേ, ബാബ വീണ്ടും ഓർമ്മിപ്പിക്കുക ലാസ്റ്റ്, ശിവ ബാബയിൽ നിന്ന് സെക്കൻഡിൽ ജീവൻ മുക്തി കിട്ടാനുള്ള ഒരേയൊരു കട ഇത് മാത്രമാണ്, ഒരേയൊരു കട ഇത് മാത്രമാണ്.
मीठी मीठी सिखिल दे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग रूहानी बाप की रूहानी बच्चों को नमस्ते रूहानी बच्चों की रूहानी बाप को नमस्ते।